എന്താണ് കവിത? സത്യത്തിൽ കവിതകൾ തുടങ്ങുന്നത് കാര്യങ്ങൾ ഓർത്തു വയ്ക്കാനായിട്ട് താളത്തിൽ പ്രാസം ചേർത്ത് കഥകളായും പാട്ടുകളായും നമ്മുടെ പൂർവികർ തുടങ്ങിയ ഒരു രീതി മാത്രമാണ്. ഇപ്പോഴത്തെ അവസ്ഥയിൽ കവിതകൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളാണ്. ആവശ്യത്തിനും അനാവശ്യത്തിനും പല നിയമങ്ങളും വ്യവസ്ഥകളുമൊക്കെ ഇതിൽ ചേർത്തിട്ടുണ്ട്. എന്നാൽ ഏറ്റവും അടിസ്ഥാനപരമായി ഒരു കവിതയിൽ മൂന്ന് ഘടകങ്ങളാണുള്ളത്: റിഥം, റൈം ആൻഡ് ഇമേജറി. അതായത് താളം, പ്രാസം, വാക്കുകൾ കൊണ്ട് ചിത്രം വരയ്ക്കൽ അല്ലെങ്കിൽ അലങ്കാര പ്രയോഗം. കവിത സംഗീതമാക്കുകയോ പാടുകയോ ചെയ്യുമ്പോൾ കൃത്യമായ താളത്തിൽ വരുന്ന രീതിയിൽ പാടാൻ പറ്റുന്ന വാക്കുകളും പ്രാസവും. പ്രാസം എന്ന് പറയുന്ന ഒരേ അക്ഷരങ്ങൾ ആദ്യമോ അവസാനമോ ഇടയ്ക്കോ വരുന്നതായിരിക്കും. അങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിച്ചാണ് കവിത എഴുതുന്നത്. ഇമേജറി എന്ന് പറയുമ്പോൾ വാക്കുകൾ കൊണ്ട് ചിത്രം വരയ്ക്കലാണ്. കവിത കേൾക്കുമ്പോൾ അല്ലെങ്കിൽ വായിക്കുമ്പോൾ കവി ഉദ്ദേശിക്കുന്ന ആ ഒരു രൂപങ്ങൾ നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു വരുന്നതാണ്. കാച്ചി കുറുക്കിയ കവിത എന്ന് പറയുന്നത് പോലെ അനാവശ്യ കാര്യങ്ങളെല്ലാം ഒഴിവാക്കി കുറുക്കി കൊള്ളുന്ന രീതിയിൽ എഴുതുമ്പോഴാണ് ഒരു സാധാരണ കവിത ഒരു മഹത്തായ കവിതയായി മാറുന്നത്.